അല്ല, ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയും ഈ കലാലയങ്ങളിലൊക്കെ പോയി വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവിടെയൊന്നും ഇപ്പോൾ ഈ എസ് എഫ് ഐക്കാർ ഇങ്ങനത്തെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാനം അവർക്ക് തോൽവി എന്ന് ലീഗിന് തോൽവി അവർ ഉറപ്പാക്കുന്നു. അന്ന് ഏത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും അവർ അവസാന ഘട്ടത്തിൽ ചെയ്യുന്ന ഒരു പണി അക്രമത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താനും വോട്ടർമാർ ഭീഷണിപ്പെടുത്താനും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ പ്രത്യക്ഷമായി രംഗത്ത് വരാതെയൊക്കെ ഇരിക്കാനുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അത് ഇന്നും നിലയില്ല. കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റ് മുഹമ്മദ് ഇബ്രാഹിം സാഹിബിനെ കല്ലെറിഞ്ഞ് ഓടിച്ച എത്ര സംഭവങ്ങളുണ്ട്. എൻ്റെ പിതാവ് പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ പല സ്ഥലത്തും കല്ലെറ കൊണ്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് വരുന്നതാണ്. ആ ആളുകളുടെ പിന്മുറക്കാരാണ് ഈ പറയുന്ന ഈ അക്രമികൾ. അതിന്നും ഈ നാട്ടിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതായത് അവരെ എതിർക്കുന്ന രാഷ്ട്രീയമായിട്ട് ആരാണ് അവരെതിർക്കുന്നത്, അവരെ ശാരീരികമായി നേരിടുക എന്നത് ലീഗിൻ്റെ പണ്ട് മുതലേയുള്ള സ്വഭാവമാണ്. അതിൻ്റെ അവസാനത്തെ ബാക്കി പത്രമാണ് ഇപ്പോൾ കോളേജിൽ നടന്ന സംഭവം.